ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിനോസ് കുക്കിംഗ്. വിഷു ഒക്കെ അടുത്ത് വരുമല്ലേ, അപ്പൊ നമുക്ക് ഇനി ഒരു കൂട്ടുകറി ഉണ്ടാക്കുന്നത് കണ്ടാലോ, അപ്പൊ നമുക്ക് പോകാം. കൂട്ടുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കടല രാത്രി തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 500 ഗ്രാമിൻ്റെ പാക്കറ്റിൽ നിന്ന് ഞാൻ അതിൻ്റെ പകുതിയാണ് കടല എടുത്തത്. കടല കഴുകി കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട്. കടല മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല. ഒരു 4 വിസിലടിച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഞാനിവിടെ 2 പച്ചക്കായ എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ചേനയും. ഇതൊക്കെ ഇനി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കണം. ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് അരപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം ഇത്, കുറച്ച് കറിവേപ്പില, 8 ചെറിയ ഉള്ളി, 4 വെളുത്തുള്ളി, ഇതെല്ലാം കൂടി കുറച്ച് വെള്ളത്തിൽ, അധികം അരിഞ്ഞു പോകണ്ട, ചെറുതായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. കടല കുക്കറിലിട്ടതിന് ശേഷം 4 വിസിൽ വന്ന് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇപ്പോൾ ഇതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ഞാനിങ്ങനെ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നത് ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ കുക്കിംഗ് പഠിക്കുന്നത്, അപ്പോൾ അവർക്ക് വേണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ പ്രഷർ പോയതിന് ശേഷം മാത്രമേ കുക്കർ തുറക്കാവൂ. കടല ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്കിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേനയും പച്ചക്കായും ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് 1 സ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഉപ്പ്, 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നമുക്കിത് 1 വിസിലും കൂടി അടിച്ചെടുക്കാനുണ്ട്. നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വിസിലടിച്ചെടുക്കാം. 1 വിസിൽ മതി കേട്ടോ. കായും ചേനയും ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ടനി അരപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പെല്ലാം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം. കൂട്ടുകറി ഇവിടെ നന്നായി തിളച്ചു വരുന്നുണ്ട്. അധികം വെള്ളം വറ്റിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് തണുത്ത് വരുമ്പോൾ കുറുകിയിരിക്കും. ഇനി ഇതിലോട്ട് നമുക്ക് കടുക് വറുത്തിടേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതിലോട്ട് പോകാം. 4 വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, 1 ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 1 വറ്റൽ മുളക്, കറിവേപ്പില, തേങ്ങാക്കൊത്ത്. അത് തേങ്ങാക്കൊത്ത് നമുക്ക് ഇഷ്ടമുള്ളത്ര എടുക്കാം. ഇതിൽ നിന്ന് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കൂട്ടുകറി കഴിക്കുമ്പോൾ. അപ്പോൾ നമുക്കിതിന് കടുക് വറുത്തിടാൻ തുടങ്ങാം. ഒരു പാന് ചൂടാകുമ്പോൾ അതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഫസ്റ്റ് ഞാൻ തേങ്ങാക്കൊത്താണ് ചേർത്ത് കൊടുക്കുന്നത്, കടുക് ഞാൻ ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ പിന്നെ അതങ്ങ് കരിഞ്ഞു പോകും. തേങ്ങ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 സ്പൂൺ കടുകിട്ട് കൊടുക്കാം. വറ്റൽ മുളക്, കറിവേപ്പില, അതിനുശേഷം വെളുത്തുള്ളി, ഉള്ളി,
എല്ലാം ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. മുളക് പൊടി കുറച്ചിട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് തിളപ്പിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. ഞാനിവിടെ ചേർത്ത മുളക് പൊടിയെല്ലാം കറക്റ്റാണ്. വറ്റർമുളകെല്ലാം ചേർത്തത് കൊണ്ട് അതിൻ്റെ എരിവുണ്ട്. എക്സ്ട്രാ ചേർക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി എരിവ് വേണമെങ്കിൽ നമുക്ക് കടുക് വറുത്തിരുന്ന സമയത്ത് മുളക് പൊടി ചേർത്താൽ മതി. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നെക്സ്റ്റ് വീക്ക് ബ്രദറും വൈഫും കുട്ടികളൊക്കെ നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലിലാണ് ഞാൻ. ഇനിയുള്ള എൻ്റെ വീഡിയോ അവരുടെ കൂടെ ആയിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, സീ യു നെക്സ്റ്റ് ടൈം. ബൈ.